ഈ കാണുന്ന എൻ്റെ തോട്ടത്തിൽ നിൽക്കുന്ന ചെറിയ ചെടികളുടെ എല്ലാം മാതൃവൃക്ഷമാണ് നിൽക്കുന്നത്. അതായത് ഇതിങ്ങനെ കോതി ഒതുക്കി ചെയ്യിക്കുന്നതുകൊണ്ട് എന്നെ സംബന്ധിച്ച് എനിക്ക് വിളവ് കൂടുതലായിട്ടാണ് എനിക്ക് അനുഭവപ്പെടുന്നത്. വിളവെടുക്കാനും ഉൽപ്പാദനം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇടുക്കിയിലെ ഉപ്പുതോട്ടിലാണ്. ജാതി കൃഷിയിൽ നന്നായി ശ്രദ്ധിക്കുന്ന ഏതാണ്ട് 125 ജാതി മരങ്ങളല്ലേ? 125 ജാതി മരങ്ങൾ ഈ കൃഷിയിടത്തിന്റെ പല ഭാഗങ്ങളിലായിട്ടുണ്ട്. എത്ര വർഷമായി ശ്രീ മാത്യു ജാതി കൃഷി ശ്രദ്ധിക്കുന്നു? ജാതി കൃഷി അതായത് അപ്പനായിട്ട് ചെയ്ത ജാതിയാണ് ഇപ്പൊ ഈ നിൽക്കുന്ന വലിപ്പം. അതായത് 30 വർഷം 32 വർഷത്തോളം പഴക്കമുണ്ട്. ഇതാണോ താങ്കളുടെ മാതൃവൃക്ഷം? ഇതാ ഈ പറമ്പിൽ നിൽക്കുന്ന 90% ജാതികളുടെ മാതൃവൃക്ഷം ഇതാണ്. ഇതിന്റെ ഉഡെടുത്താണ് ചെയ്തേക്കുന്നത്. 90%. ഇവിടെ ഈ ജാതി മരത്തിന്റെ മുകൾത്തരത്തിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നൊരു കാഴ്ച, കാറ്റും വെളിച്ചവും വേണ്ടത്ര കയറുന്നുണ്ട്. താങ്കളുടെ കൃഷിയിടത്തിലേക്ക് വരുമ്പോൾ കാണുന്ന ഒരു പ്രത്യേകത ഏതാണ്? എങ്ങനെയാണ് ഇത്തരത്തിൽ ക്രമീകരിക്കുന്നത്? അത് ഇടയ്ക്കുള്ള ശിഖരങ്ങൾ കോന്തി, അതായത് കോതി ഒതുക്കി കളയുക എന്നെ. അതിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ കാകൾ ഉണ്ടാകാം. പക്ഷെ അത് നോക്കാതെ കോതി കളഞ്ഞു കഴിയുമ്പോൾ നമുക്ക് അതിലുപരിയായിട്ടുള്ള കാകൾ കിട്ടാനും പ്രകാശം ഉള്ളിലോട്ട് കടന്ന് നമുക്ക് അപ്പോൾ 1.5 മണിക്കൂർ കൊണ്ട് ഒരു വലിയ ജാതിയിൽ പറിക്കേണ്ടതാണെങ്കിൽ 1.5 മണിക്കൂർ കൊണ്ട് നമുക്ക് ജാതിയിലെ വിളവെടുത്ത് ഇറങ്ങിപ്പോരാം. അപ്പോൾ വിളവെടുപ്പ് എളുപ്പമാണ്. ഈ കാറ്റും വെളിച്ചവും കൂടുതൽ കിടക്കുന്നതുകൊണ്ട് ശിഖരങ്ങളിൽ നന്നായിട്ട് ഫലമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഇപ്പൊ ഇതിന്റെ ആദായം എടുത്തു തുടങ്ങിയിട്ട് എത്ര നാളാണ്? ആദായം എടുത്തു തുടങ്ങിയിട്ട് ഇപ്പം ഇതിൽ നിന്ന് ഈ സീസണിൽ അതായത് ഒരു പകുതിക്ക് വിളവെടുപ്പായതാണ്. ഇതിന്റെ മോൾഭാഗത്താണ് ഇപ്പം നിലവിലുള്ളത്. താഴ്ഭാഗത്തെ കാകൾ ആദ്യം തന്നെ മൂപ്പത്തി പറിച്ചാണത്. ഈ ഭാഗത്ത് സാറേ, ഈ ഭാഗത്താണ്. ഇതാണ് മാതൃവൃക്ഷം. ഇത് ഒരു 8 വർഷം എങ്കിലും പ്രായമായി ചെടിക്ക് വലിപ്പമായി കഴിഞ്ഞാൽ കായ്ക്കുള്ളൂ. ശരി. ചെടിക്ക് വലിപ്പത്തിൽ കുറഞ്ഞു കായ്ക്കുന്ന ചെടിക്ക് ഈ മരത്തിൽ നിന്ന് എത്രത്തോളം ആദായം കിട്ടിയെന്ന് താങ്കൾ നോക്കിയിട്ടുണ്ടോ? അങ്ങനെ സെപ്പറേറ്റ് നോക്കിയിട്ടില്ല. എങ്കിൽ പോലും ഒരു 100 കിലോ ജാതിക്ക ഈ ഒരു മരത്തിൽ നിന്ന്, ഇത് എല്ലാ മരത്തിൽ നിന്നുമല്ല, ഈ ഒരു മരത്തിൽ നിന്ന് ഒരു സീസണിൽ ആനുപാതികമായ ഒരു 60 കിലോയ്ക്കും 100 കിലോയ്ക്കും ഇടയ്ക്കുള്ള ഇത് വരാറുണ്ട്. ഇതിന്റെ കായകൾക്ക് വെയിറ്റ് ഉള്ളതാണ്. ഇതിന്റെ കായകൾ ഞാൻ ഇത് പൊട്ടിച്ച് പരിപ്പാക്കിയാണ് കൊടുക്കുന്നത്. ഓ ശരി. അപ്പൊ പകുതി വിളവെടുപ്പ് ആയെങ്കിൽ പോലും ഇപ്പോഴും നന്നായിട്ട് തന്നെ കാഫലം തരുന്ന പൊട്ടിയൊക്കെ കിടക്കുന്നുണ്ട് അല്ലേ? അപ്പൊ എല്ലാ ദിവസവും വന്ന് വിളവെടുക്കുന്നുണ്ടോ? എല്ലാ ദിവസവും നമുക്കിങ്ങനെ തെളിഞ്ഞു കിടക്കുന്നത്, ഇങ്ങനെ തെളിഞ്ഞു കിടക്കുന്നതുകൊണ്ട് നമുക്കത് വന്ന് വിളവെടുപ്പിന് ഒരു ഉത്സാഹമുണ്ട്. നമുക്കിത് കാണാൻ പറ്റും, പൊട്ടി നിൽക്കുന്ന കായകള് കാണാൻ പറ്റും. ഇതിന്റെ പകുതി മുക്കാലത്തോളം കായ വിളവെടുപ്പ് കഴിഞ്ഞതാണിത്. അപ്പോൾ ഈ ജാതി മരങ്ങൾ പ്രൂൺ ചെയ്യുന്നത്, അതിന്റെ കമ്പുകളൊക്കെ വെട്ടി ഇവിടെ ഇട്ടിട്ടുണ്ട്, അങ്ങനെ പ്രൂൺ ചെയ്യുന്നത് വളരെ നല്ലതാണെന്നാണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും. സാറിനിപ്പം ഇതിലെ മോൾ സൈഡിലോട്ട് നോക്കുമ്പോൾ കാണാം, നമുക്ക് ശരിക്കും ഇവിടെ നിന്നുള്ള വിഷ്വല് കിട്ടും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് ജാതിക്കായ പൊട്ടി നിൽക്കുന്നതുകൊണ്ട് എങ്കിൽ കൃത്യമായി നമുക്ക് കാണാൻ സാധിക്കും. ഇല്ലെങ്കിൽ നമ്മൾ എമ്പടി സമയം ചെടിയിൽ കയറി ഇരുന്ന് മെനക്കെടണം. ഓ ശരി ശരി. നമ്മൾ തോട്ടി കൊണ്ട് നമുക്ക് നോക്കുമ്പോൾ എത്ര അകലത്തിലാണ് നട്ടിട്ടുള്ളത്? ഇത് ശരിക്കും പറഞ്ഞാൽ 30 അടി അകലത്തിലായിരുന്നു വേണ്ടത്. പക്ഷെ ഈ ജാതി ഇങ്ങനത്തെ രീതിയിൽ പടർന്നു വരുന്ന ജാതിയാണെന്നാണ് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു. ഇങ്ങനെ രീതിയിൽ പകർന്നു വരുന്നതായിട്ടൊരു ഒരു ഐഡിയ ഇല്ലായിരുന്നു. അതുകൊണ്ടിട്ട് സ്വല്പം അടുപ്പം കൂടിപ്പോയായിട്ട് തോന്നുന്നു. എന്നു വെച്ചാൽ ഇവിടെ ഉണ്ടായിരുന്ന നേരത്തെ ഉണ്ടായിരുന്ന ജാതികള് അത് മുകളിലോട്ട് അത് ഇത് പടർപ്പ് കുറഞ്ഞു പോയ വളരുവായിരുന്നു. പക്ഷെ ഇതങ്ങനെയല്ല, ഇതല്ല. ശരിക്കും പടർന്ന് കയറി കായ്ക്കുന്നുണ്ട്, നിറച്ചും കായ്ക്കുന്നുണ്ട്. മുകൾ തട്ടിലേക്കാണ് കൂടുതൽ ആദായം കിട്ടുന്നത്. താഴെ നിന്ന് മുകളിലേക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 10-20 അടി വരെ മുകൾ തട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പൊ എത്ര അടി വരെ ഉയരത്തിലാണ് നമ്മൾ ഇത് പ്രൂൺ ചെയ്യേണ്ടത്? അതായത് ഒരു 25 അടി പൊക്കമുള്ള ജാതിയാണെങ്കിൽ ആ ജാതിയിലെ നമ്മളൊരു 10 അടി പൊക്കം വരെയുള്ള ഭാഗത്തെ ഒരു 1.5 മീറ്റർ ഭാഗത്തെ ഉള്ള, അതായത് അടിയേരങ്ങൾ 1.5 മീറ്റർ 2 മീറ്റർ വരെയുള്ള ഭാഗങ്ങൾ അതിൻ്റെ ശിഖരങ്ങൾ കട്ട് ചെയ്ത് കളയാം. ചെറിയ ശിഖരങ്ങൾ അതിന് മുകളിലോട്ട് ചെല്ലുമ്പം അത് 1.5 അടിയായി 1 അടിയായി ചെന്ന ഒരു 10 അടി മുകളിൽ ചെല്ലുമ്പം ഒരു ശിഖരങ്ങളും കളയില്ല. ആ ഭാഗത്ത് എല്ലാ കുഞ്ഞു ശിഖരങ്ങളിലും കായ്ക്കും. അതാണ് അത് കായ്ക്കും. അതൊരു 35 അടി ആകുമ്പം ആ ഭാഗം ഈ തടിവണ്ണം വരുന്ന സമയമാകുമ്പോൾ ആ ഭാഗം കൊന്തളിച്ച് മുകളിലോട്ട് കയറിപ്പോകും. താങ്കള് കയറിയാണ്. ജാതി കൃഷിയിലെ സവിശേഷമായ ചില മാർഗങ്ങൾ അവലംബിച്ച് ചില രീതികളിലൂടെ കൃഷി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഇടുക്കി ഉപ്പുതോട്ടിലെ മാത്യു വേഴവേലിന്റെ കൃഷിയുടെ കാഴ്ചകളാണ് കാഴ്ചവട്ടമാണെന്ന് പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയത്.